ലൈബ്രറി കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്കൊരു സോഫ്റ്റ്വെയർ, ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഐടി സ്കൂൾ ബോണ്ടുവിലുള്ള ലിബർ ഓഫീസ് ബേസ് എന്ന സോഫ്റ്റ്വെയറാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ മെനുവിൽ നിന്ന് ഓഫീസ്, ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബർ ഓഫീസ് ബേസ് എന്ന ക്രമത്തിൽ ലിബർ ഓഫീസ് തുറക്കുക. ഇവിടെ സെലക്ട് ഡാറ്റാബേസ് എന്ന ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഡാറ്റാബേസ് എന്ന ഈ ഓപ്ഷൻ ബട്ടണും സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന ജാലകത്തിൽ ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ഡാറ്റാബേസിന് ആവശ്യമായ പേര് നൽകാൻ ഇവിടെ ആവശ്യപ്പെടുന്നു. ഇത് ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു ഡാറ്റാബേസ് ആയതുകൊണ്ട് ഇതിന് ലൈബ്രറി എന്ന് പേര് നൽകാം. ലൈബ്രറി എന്ന പേര് നൽകിക്കൊണ്ട് നിങ്ങളുടെ ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യേണ്ടത്. ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10 എന്ന ഫോൾഡറിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത ഫയലുകളെല്ലാം ഫോൾഡറിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഡാറ്റാബേസിനെ നമുക്കൊരു ഫോൾഡറിൽ സൂക്ഷിക്കാം. ക്രിയേറ്റ് ഫോൾഡർ എന്ന ഈ ബട്ടൺ അമർത്തി നമുക്കിവിടെ ഒരു പുതിയ ഫോൾഡർ നിർമ്മിക്കാം. DBMS എന്ന പേരിലൊരു ഫോൾഡർ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തുന്ന സമയത്ത് ഇപ്പോൾ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 10 DBMS എന്ന ഫോൾഡറിനകത്ത് ലൈബ്രറി എന്ന പേരിൽ നമുക്കിതിവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ഒരു ജാലകമാണിത്. ഇവിടെ നമുക്ക് നമ്മുടെ ലൈബ്രറിക്ക് ആവശ്യമായ ടേബിളുകളും ഫോമുകളെല്ലാം തയ്യാറാക്കാം. സേവ് ചെയ്ത ഫയൽ നമുക്ക് കൃത്യമായ സ്ഥാനത്ത് തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താം. ഇതിനുവേണ്ടി ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 10 എന്നതിൽ നിന്ന് DBMS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ library.odb എന്ന ഫയൽ നമുക്കിവിടെ കൃത്യമായി കാണാൻ കഴിയും.